മാതാപിതാക്കളെ, ജിസസീവ് തങ്കങ്ങളെ, പിന്നെ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഈശോയുടെ കൊച്ചു വീട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. കൊറോണ കാരണം ഇപ്പൊ എല്ലാം ഒരു ഓൺലൈൻ മയമാണല്ലേ. ജോലിയും ക്ലാസ്സും കുർബാനയും എല്ലാം ഓൺലൈനിലാണ്. ഇനിയിപ്പോ ഈശോയുടെ കൊച്ചു വീട്ടുകാർക്കാണെങ്കിലോ ഇപ്പൊ ക്ലാസ്സും ഇല്ല, കാറ്റീസും ഇല്ല, അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകാനും പറ്റണില്ല. പകരം എല്ലാം ഓൺലൈനിലായി. ഓൺലൈനിൽ കുർബാന കാണാനും കാറ്റീസം ക്ലാസ്സിൽ കയറാനൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും, എന്തിനാ ഇതൊക്കെ, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ പോരെ, ഗെയിം കളിക്കാലോ അങ്ങനെയൊക്കെ. പക്ഷെ കൂട്ടുകാരെ, ഈ ഗെയിം കളിക്കുന്നതും ടി വിയിലെ കാർട്ടൂൺ കാണുന്നതും അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. അതായത് കൊറോണ ആയാലും കാർട്ടൂൺ ആയാലും ഒരു സമയം കഴിയുമ്പോൾ അതങ്ങോട്ട് തീരും. പക്ഷെ അപ്പോഴും മാറാത്ത ഒരു കാര്യമുണ്ട്, അതെന്താ, നമ്മുടെ ഈശോയുടെ സ്നേഹം, ഈശോയുടെ ആ ഒരു കാത്തിരിപ്പ്. അപ്പോ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഈ കാർട്ടൂണിനും ടിവിക്കും ഗെയിമിനൊക്കെ പിന്നാലെ പോണേക്കാളും നല്ലത് നമുക്ക് വേണ്ടി ഓരോ സെക്കൻഡും ഒരു മടുപ്പില്ലാണ്ട് കാത്തിരിക്കുന്ന ഈശോന്റെ കൂട്ടുകൂടണതല്ലേ. അതെ, തീർച്ചയായിട്ടും അതെ. ഈശോക്കാണെങ്കിൽ കൊച്ചു കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മുടെ ബൈബിളിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:14 വാക്യം എന്താണെന്ന് ഈശോന്റെ കുഞ്ഞുമക്കൾക്ക് അറിയോ? ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുന്നു, അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അതാണ് ആ വചനഭാഗം. അവിടെ എന്താ നടക്കുന്നതെന്നോ, കുറച്ചുപേരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെയും കൊണ്ട് ഈശോയുടെ അടുത്തേക്ക് വരാണ്. പക്ഷെ ശിഷ്യന്മാര് സമ്മതിച്ചില്ല. അവിടെ അത്രയും അധികം ആൾക്കാർ വന്നപ്പോ എല്ലാവരും കുട്ടികളെ മാറ്റി നിർത്തി. പക്ഷെ ഈശോ എന്താ ചെയ്തേ, ഈശോ കുട്ടികളെ അടുത്ത് വിളിച്ച് അവരുടെ കൂടെ ആയിരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ, കുട്ടികളുടെ ആ ഒരു നിഷ്കളങ്കമായ വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈശോയ്ക്ക് അത്രയധികം ഇഷ്ടമാണ്. നമ്മുടെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഒക്കെ കണ്ട് നമ്മളെ എപ്പോഴും സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഈശോനോട് നമ്മൾ കൂടുതലും ചേർന്നിരിക്കണ്ടേ. ഈശോ പറഞ്ഞത് എന്താ, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുമെന്ന് അല്ലേ. അപ്പോ അങ്ങനെ ഈശോനോട് കൂടുതൽ അടുക്കാനായിട്ട് നമ്മുടെ ചങ്കയ്യ ഈശോനോട് ചേർന്ന് നിൽക്കാനായിട്ട് കൂട്ടുകാരൊക്കെ റെഡി അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇരിങ്ങാലക്കുട ദിശസീവത്തിലെ കിഡ്സ് മിനിസ്ട്രി ഇനി തൊട്ട് കൊച്ചു കൊച്ചു പ്രോഗ്രാംസും വീഡിയോസും ഒക്കെ ആയിട്ട് യൂട്യൂബിലേക്ക് വരാണ്. ഈശോന്റെ കൊച്ചു കൂട്ടുകാർ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്, ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം. ഒപ്പം നമ്മുടെ ഈശോന്റെ കൂടെ ചെലവഴിക്കാൻ കിട്ടുന്ന സമയമൊക്കെ മാക്സിമം ഉപയോഗിക്കണം കേട്ടോ. നമ്മുടെ ഈശോന്റെ കൂടെ ആയിരിക്കണം ഓരോ സെക്കൻഡും ഉണ്ടല്ലോ. ഈശോയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ. അപ്പൊ ഈശോന്റെ കൊച്ചു കൂട്ടുകാരെ, വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത് കേട്ടോ. കാണാൻ മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അങ്ങനെ ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.